ഭാഗ്യമായി ടില്ലുവും അനന്യയും തമ്മിൽ എന്തിനായി അകൽച്ച? അപ്പൊ അതിന്റെ അർത്ഥം അവർ രണ്ടുപേരും ചേർന്ന് എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു എന്നല്ലേ? ഇല്ലില്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഞാനത് നേരത്തെ തന്നെ പറയാനിരുന്നതാ. താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച് ശ്രേയ. ഞങ്ങൾ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കും. നീ ഞങ്ങളോട് ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒന്നും അറിയാനേ പറ്റില്ലായിരുന്നു. സത്യം എന്തെന്നറിയാതെ എല്ലാവരും ഞങ്ങളെ ഒന്നും പതുക്കെ പറ. അല്ല അമ്മായി, കാര്യം എന്താണെന്നറിയണ്ടേ? സത്യമാണോ കള്ളമാണോ എന്ന് ഞാൻ. എനിക്ക് നിന്നെ സമയത്ത് അറിയിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കണ്ണ് തുറന്നപ്പോ കണ്ടത് വാതിലിന്റെ അടുത്ത് ആള് നിൽക്കുന്നതാ. ഞാൻ ഓക്കെയാ. ഈ കാൻഡിൽസ് താഴെ വീണു, ഞാനത് ക്ലീൻ ചെയ്യാം. അത് സാരമില്ല, അത് രാവിലെ ഭാനു ചെയ്തോളൂ. ഇറ്റ്സ് ഓക്കെ, ഇപ്പൊ നീ ഉറങ്ങിക്കോ, ലേറ്റായി. സംശയങ്ങളുടെ എല്ലാം വിത്ത് ഭാഗ്യത് ഈ നിൽക്കുന്ന നിന്റെ ഭാര്യ ഒരുത്തിയ എന്റെയും മനസമാധാനം ഇല്ലാതാക്കി. നിന്നെ കുറിച്ച് ഓർത്ത് ലജ്ജ തോന്നുന്നു എനിക്ക്. വിവാഹം കഴിഞ്ഞ കുട്ടികളുടെ മുറിയിൽ ആരെങ്കിലും ഇങ്ങനെ ഒളിഞ്ഞു നോക്കൂ. അല്ല, നീ എന്തിനാ ശ്രേയ പറഞ്ഞതൊക്കെ വിശ്വസിച്ചത്? അരമണിക്കൂർ മുമ്പ് നീ അവളെ വീട്ടിൽ കയറാൻ പോലും അനുവദിച്ചില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ അവൾ പറഞ്ഞതെല്ലാം ഉടനെ തന്നെ വിശ്വസിച്ചില്ലേ? ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിനക്ക് അനന്യയോട് ചോദിക്കാമായിരുന്നല്ലോ. കാര്യം മനസ്സിലാക്കാതെയല്ലേ നീ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? എന്തുപറ്റി? രണ്ടുപേരും അന്യോന്യം നോക്കുന്നത് എന്തിനാ? ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞോ? അച്ഛമ്മ പറഞ്ഞത് വളരെ ശരിയാ. എനിക്കൊരിക്കലും ആന്റിയെ അച്ഛമ്മയെ വിഷമിപ്പിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. തെറ്റെന്റെ ഭാഗത്താണെന്ന് ഞാൻ കരുതുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? നീരജു ആന്റണിയെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഒന്നല്ലെങ്കിലും അവൻ എന്നെ അതല്ലേ ഒരുപാട് സഹായിച്ചതല്ലേ? സാരമില്ല മോളെ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ശ്വേത, ഇനി മുതൽ നീ ശ്രദ്ധിക്കണം. മോളെ, നീയും കൂടി
എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ. അല്ലാതെ ഒളിഞ്ഞു നോക്കലല്ല. സോറി അങ്കിൾ, അല്ല ഒരുപാട് ലേറ്റ് ആയി, നമുക്കെല്ലാവർക്കും ഉറങ്ങേണ്ട സമയം കഴിഞ്ഞു. നീ പോയി ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്റെ നൈറ്റിനെ ഇവൾ ഇല്ലാതാക്കി. പിന്നെ ഇതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം ഉണ്ടാവാനാ? നീ എന്താ അവിടെ ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്യുന്നില്ല. നിന്റെ കയ്യിലെന്താ? കയ്യിലോ? കയ്യിൽ പിന്നെ അത് പിന്നെ കയ്യില് കണ്ണിലൊഴിക്കുന്ന ഐ ഡ്രോപ്പ്. അത് എന്താന്ന് വെച്ചാ കരഞ്ഞു കരഞ്ഞ് കണ്ണുനീര് കെട്ടി, പിന്നെ വേദനയും തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു ഐ ഡ്രോപ്പ് ഒഴിക്കാന്ന്. ഞാൻ പറഞ്ഞതല്ലേ, എന്തിനാ വെറുതെ കരഞ്ഞത്? ഇവിടെ ഇരിക്കും. ശരി. വളരെ വിചിത്രമായ കാര്യം. എന്ത്? ഈ ശ്രേയ ഇപ്പൊ ഇവിടെ താമസിക്കാൻ വന്നില്ലേ? നീരജിന്റെ വിവാഹം ശ്രേയയുമായി നേരത്തെ ഫിക്സ് ചെയ്തിരുന്ന കാര്യം അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രേയ ഇവിടെ താമസിക്കാൻ അനുവദിക്കില്ല. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ശ്രേയ പറഞ്ഞത് വിശ്വസിക്കാൻ കാരണം എന്താ? ഈ പെൺകുട്ടിയെ ആയിരുന്നില്ലേ നിനക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്നത്? മനുഷ്യത്വം, മനുഷ്യത്വം കാരണം. അത് ഞാൻ കരുതി. അവളുടെ കുടുംബം മുഴുവൻ ജയിലിലാണല്ലോ, അതുകൊണ്ട് അവളെ സഹായിക്കാമെന്ന്. മനുഷ്യത്വം വളരെ അത്യാവശ്യം തന്നെയാണ് മനുഷ്യർ, ആ ഗുണം മറക്കാനേ പാടില്ല. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരുമെന്ന്. നേരെ ഒരുപാട് വൈകി, വാ ഉറങ്ങ. ശരി, എല്ലാ പ്രശ്നവും തീരും. നീ മരുന്ന് കഴിച്ചോ? ആ. ഗുഡ്. ചേച്ചി, ഞാൻ അനുവാദം ചോദിക്കാതെ ചേച്ചി എന്ന് വിളിക്കുന്നതിൽ ചേച്ചിക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ. എന്നെയും ചേച്ചിക്ക് അമ്മനെന്ന് വിളിക്കാമല്ലോ. ഇല്ല, ഇപ്പൊ പാടില്ല. അമ്മയും ഞാനും കാണാൻ ആഗ്രഹിച്ച അമ്മനാകാൻ നിനക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല. നീ അതിനു വേണ്ടി ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും അതുൽ. ഐ എം സോറി ചേച്ചി, ഞാൻ ഇനി ഒരിക്കലും പഴയ പോലെ ആകില്ല. ഇല്ല, എന്റെ അമ്മൻ മനസ്സുകൊണ്ട് നല്ലവനാകണം, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുന്നവനാകണം. പക്ഷെ നീയോ? നീ എന്താ ചെയ്തത്? നീരജിന് അപകടം വരുത്തി വെച്ചു, നീന മമ്മിയെ കിഡ്നാപ്പ് ചെയ്തു. അതുമാത്രമല്ല, രാജേശ്വരി പറഞ്ഞപ്പോ നീരജിനെ കൊല്ലാൻ വരെ നീ തയ്യാറായി. എനിക്കിതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല അതുൽ. ഈ മുറിവുകൾ ഉണങ്ങാൻ ഇനിയും സമയമെടുക്കും. അതുവരെ എനിക്ക് നിന്നെ അമ്മൻ എന്ന് വിളിക്കാൻ കഴിയില്ല. നിനക്ക് അതുലിൽ നിന്ന് അമ്മനിലേക്കുള്ള യാത്ര പൂർത്തിയാക്കേണ്ടതുണ്ട്. ീണം പോല
ഇതാണ് ആ കാട്. ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് യു നോ ഇറ്റ്? ഡോണ്ട് വറി ആന്റി, ഈ കാടിനെ വേസ്റ്റിന്റെ കൂട്ടത്തിലിടേണ്ട സമയം എത്തിക്കഴിഞ്ഞു. ഇനി കാണാലോ, യഥാർത്ഥ നാടകം ഇനിയാണ് തുടങ്ങുന്നത്. നാടകം മാത്രം മതിയോ? കുറച്ചെങ്കിലും ഓഡിയൻസ് വേണ്ടേ? അതുകൊണ്ട് ഞാൻ എല്ലാവരെയും വിളിക്കും. യു ഗോ. ഇനിയാണ് തമാശ. ഹലോ നിഷയ്ക്ക്, നിങ്ങളോട് ഒന്ന് സംസാരിക്കണമെന്ന്. നോ വേ, എനിക്ക് അവരോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മതി. ശ്രേയയും ശ്വേതാന്റെയും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പിലാണല്ലോ. ഒന്നും മനസ്സിലാവുന്നില്ല. എന്തോ കാര്യമായ പ്രശ്നമുണ്ട് ചേച്ചി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോന്നേ ചേച്ചി. എനിക്ക് എന്നുവരെ മറ്റുള്ളവരുടെ ദയ കൊണ്ട് ജീവിക്കാൻ പറ്റും. എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, എന്റെ സ്വന്തം കാര്യം നിൽക്കണമെന്നുണ്ട് ചേച്ചി. എനിക്ക് മൈക്രോബയോളജി കോഴ്സിൽ അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിരിക്കുക. കൊള്ളാലോ, വളരെ നല്ല കാര്യമാണല്ലോ. ഐ എം വെരി ഹാപ്പി ഫോർ യു. നീ പഠിത്തത്തിൽ ശ്രദ്ധിച്ചാൽ പിന്നീട് ഒരു ദുഷ്ചിന്ത നിന്റെ മനസ്സിലുണ്ടാവില്ല. പക്ഷേ ഡേറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്താ ചെയ്യാ? ഞാനും ഓൺലൈനിൽ ചെക്ക് ചെയ്തു. പിന്നെ മൈക്രോബയോളജി അഡ്മിഷന് വേണ്ടി കുറഞ്ഞത് 75% മാർക്കെങ്കിലും വേണം. അത് ആക്ച്വലി ഞാൻ ഈയിടെയായി ഒരേ ഒരു അന്വേഷണത്തില്ല, കരിയറിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അപ്പോ നിനക്ക് എത്ര മാർക്കുണ്ട് അതുൽ? ചേച്ചി, അത് 53%. 53%? അത് വളരെ കുറവാണല്ലോ. ഇനി നിനക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടും? ചേട്ടൻ, നീരജേട്ടന് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ലേ? അത് വേണ്ട അതുൽ, ഞാൻ നീരജിനോട് അങ്ങനെ ഒന്നും ചോദിക്കാറില്ല. അതുൽ പ്ലീസ്, ഈ കാര്യത്തിൽ നീ വേറൊന്നും ചിന്തിക്കണ്ട. പിന്നെ നീരജ് നമുക്ക് വേണ്ടി ഓൾറെഡി ഒരുപാട് സഹായം ചെയ്തിട്ടുമുണ്ട്, അതുകൊണ്ട് ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അല്ല, നിനക്ക് എന്താ റിപ്പീറ്റ് എക്സാം എഴുതിയാൽ? ഐ എം ഷുവർ റിപ്പീറ്റ് എക്സാം എഴുതിയാൽ നിനക്ക് നല്ല മാർക്ക് കിട്ടും. ഐ അണ്ടർസ്റ്റാൻഡ്. എന്നാ ശരി, ഞാൻ റൂമിൽ പോയി റിപ്പീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. അവൻ അലിയുടെ കഫേ പോയി അവിടെ ഇരുന്ന് എന്തെങ്കിലും കഴിക്കാറാ പതിവ്. എന്നോടും അലിയോട് നീരജിന് എന്താ ഇത്ര ദേഷ്യം? കരീന, നീ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ ഏതോ പൂനില കാലം വന്നു, അങ്ങനെ ഏതോ പാട്ടല്ലേ? ഇല്ലേ, ഞാനും ഇത് ആദ്യമായിട്ടാ കേൾക്കുന്നത്. ആ പിന്നെ മാഡി, അല്ല രാത്രി നീ നന്നായിട്ട് ഉറങ്ങിയോ? എന്താന്ന് വെച്ചാ പുതിയ സ്ഥലമല്ലേ, അതായത് പുതിയ വീട്, പുതിയ കട്ടിൽ, പുതിയ മുറി, ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ, അല്ലേ അനന്യ?
നീന്തല് നന്നായിട്ട് ഉറങ്ങിയോ? നിനക്ക് ചുമയുണ്ടെങ്കിൽ മരുന്ന് കഴിക്കാത്തതെന്താ? പറമോളെ, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായി ഉറങ്ങിക്കാണുമല്ലോ അല്ലേ? ഉറങ്ങി അച്ഛമ്മ. ആക്ച്വലി പറയേ അച്ഛമ്മ, ഞാൻ ഇറങ്ങാ, എനിക്ക് ഓഫീസിൽ കുറച്ച് അത്യാവശ്യ ജോലിയുണ്ട്, പോയിട്ട് വരാം. നീരജ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചോളാം. പോകുന്ന വഴിക്ക് എന്ത് കഴിക്കാനാ മോളെ, ഇവിടുന്ന് കഴിച്ചിട്ട് പോവും. ഓ, നിന്റെ ഭാര്യ എത്ര നന്നായിട്ടാ ഇത് ഉണ്ടാക്കിയത്. രണ്ടെണ്ണം കഴിക്കാൻ എത്ര സമയം വേണം മോനെ? ഇരിക്കേ, കഴിച്ചിട്ട് പോ. ഇറ്റ്സ് ഓക്കേ അമ്മായി, തില്ലുണ്ട് സ്വഭാവം പണ്ടേ ഇങ്ങനെയാ. അവൻ അലിയുടെ കഫേ പോയി അവിടെ ഇരുന്ന് എന്തെങ്കിലും കഴിക്കാറാ പതിവ്, റൈറ്റ്? ആ, അവന് വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീയല്ലേ ഉണ്ടാക്കുന്നത്? ഡോണ്ട് വറി, ഞാൻ അലിയുടെ കഫേ പോകുന്നില്ല. എന്നോടും അലിയോടും നീരജിന് എന്താ ഇത്ര ദേഷ്യം? എന്താ അവന്റെ മനസ്സിലെന്ന് പിടികിട്ടുന്നില്ല. നീരജേട്ടാ, എനിക്ക് നീരജേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ഓക്കേ ഓക്കേ, റിലാക്സ്, ആദ്യം ശ്വാസം എടുക്ക്, റിലാക്സ്. നീ പറ. സൂപ്പർ ചേട്ടത്തി. ഓ നീരജേട്ടാ, അനന്യ ചേട്ടത്തി, ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സൂപ്പർ ചേട്ടത്തിയാണെന്ന്. ചേട്ടത്തി, ഇന്ന് ആകെ ടെൻഷൻ എന്താ? അതുൽ മൈക്രോബയോളജിയിൽ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞു, പക്ഷെ അവന് കിട്ടിയ മാർക്ക് വളരെ കുറവാ. അതുകൊണ്ട് അവൻ നീരജേട്ടനോട് സഹായം ചോദിക്കാൻ ചേട്ടത്തിയോട് പറഞ്ഞു, പക്ഷെ ചേട്ടത്തി അത് വേണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച് കരീന, നമ്മുടെ കുടുംബത്തോട് നിനക്ക് എത്ര ശ്രദ്ധയാ. താങ്ക് യു. സൂപ്പർ ചേട്ടത്തിക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നീരജേട്ടൻ സഹായിക്കുമെന്ന് കരുതിയാ ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞത്. ഇത് വിവാഹത്തിന്റെ കാർഡല്ലേ? ആരുടെ? അയ്യോ, നമ്മുടെ ടില്ലുവിന്റെ വിവാഹത്തിന്റെ കാർഡ് അമ്മായി. അത് കൊള്ളാമല്ലോ, ടില്ലുവിന്റെ അനന്യയുടെയും വിവാഹത്തിന്റെ കാർഡോ? എവിടെ കാണട്ടെ? നീ പഴയ സാധനങ്ങൾ എടുക്കുന്ന ആളിനോട് വരാൻ പറഞ്ഞില്ലേ? എന്ത് പറ്റി? ആ, അയാൾ വന്നു മാഡം, പക്ഷെ ഞാൻ ആലോചിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന്. ആലോചിക്കുന്നതേ നിന്റെ ജോലിയല്ല, എന്റെ ജോലിയാ. ഗോഡ്സ്, നിനക്ക് ആലോചിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് എങ്ങനെയുണ്ടായി? ഭാനു, ആ ആളിനെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിക്കേ. ശരി. ആ നിക്ക്, നീ പോയി ആ സാധനങ്ങളൊക്കെ എടുത്തു വെക്കേ, ഞാൻ അയാളോട് സംസാരിക്കാം. ആ, അതൊക്കെ അവിടെ വയ്ക്കേ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അയ്യേ, ഇത്രയും വൃത്തികെട്ട കൂടെ ആരുടേതാ? ഭാനു, ഇത് എവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാ? അമ്മേ, ഇത് അമ്മയുടെ കൂടെ അല്ലേ? ഭാനു, എന്തു പറ്റി മേഡോണാ മാഡത്തിന്? പഴയ സാധനങ്ങളൊക്കെ ഇവിടുന്ന് എടുത്ത് കളയുകയാണോ? നാളെ ഞാൻ വയസ്സാവുമ്പോ എന്നെ ഇതുപോലെ കൊണ്ട് കളയൂ. എന്താ മേ മേ നാടിനെ പോലെ? ഭാനു, ഏത് സാധനം കൊടുത്താലും ആദ്യം എന്നെ കാണിക്കണം. ഇവൾക്ക് എന്താ? ഇവളാണെങ്കിൽ വീടിനെ പോലും എടുത്ത് വേസ്റ്റിലിടും. വീട്ടിൽ വായും പൊളിച്ച് നിക്കുക. ആ, ഒരു കാര്യം ചെയ്യ, എല്ലാം തരംതിരിക്കെ, പേപ്പർ അങ്ങോട്ട് മാറ്റി വേഗം. അല്ല, ഇത് വിവാഹത്തിന്റെ കാർഡല്ലേ? ആരുടെ? അയ്യോ, നമ്മുടെ ടില്ലുവിന്റെ വിവാഹത്തിന്റെ കാർഡ് അമ്മായി. അത് കൊള്ളാമല്ലോ, ടില്ലുവിന്റെ അനന്യയുടെയും വിവാഹത്തിന്റെ കാർഡോ? എവിടെ കാണട്ടെ?
ഒരു മിനിറ്റ് അത് കൊണ്ടുപോയിക്കോട്ടെ. ഒരു കാര്യം ചെയ്യും, ഈ പഴയ സാധനങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? പെട്ടെന്ന് ഇതൊക്കെ എടുത്ത് മാറ്റ് വേഗം. നിനക്ക് എന്ത് പറ്റിയടാ? ആ കാർഡ് കാണിക്ക്, വിവാഹമേ കാണാൻ പറ്റിയില്ല. ഈ കാർഡെങ്കിലും ഒന്ന് കണ്ടോട്ടെ. ഇതാ അത് പിന്നെ എന്താ വി 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 എന്ന് പറയുന്നേ? അവള് നേരത്തെ മാമാ എന്ന് പറയുന്നു, ഇപ്പൊ നീ വി വി. ഈ പേപ്പർ എന്തിനാ എനിക്ക് തരുന്നത്? കാർഡല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്? കുഴപ്പമില്ലല്ലോ മോളെ, അതാ ഞാൻ കുറെ നാളായി ആലോചിക്കുന്നത്. നിന്റെ മുഖം എന്താ വിളറിയിരിക്കുന്നതെന്ന്, ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നതെന്ന്, നീ നന്നായി ഒന്ന് കഴിക്കുന്നില്ലെന്നാ തോന്നുന്നത്. എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാ ഇത് മറ്റെന്തോ ആണെന്ന്. സന്തോഷ വാർത്തയാ, കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കെ എല്ലാവർക്കും മധുരം കൊടുക്ക. എന്തിനാ ഒരു അമ്മൂമ്മയാകാൻ പോവുകയാണെന്ന്, സ്വർണമൊക്കെ വാങ്ങി വെക്കാൻ സമയമായെന്ന്.